മിന്നാം മിനുങ്ങെ മിന്നും മിനുങ്ങെ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ സുന്ദര സായന്ന നീ ദിനത്തിൽ എല്ലാം ശുഭമായിത്തീരുവാൻ സുന്ദര സായന്ന നീ ദിനത്തിൽ അപ്പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്തി പരല് വെള്ളത്തിലോടണല്ലോ അപ്പരലി പരല് പരല് പൂവാലി പരല് പരല് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഈ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതിൻ്റെ കൂട്ട് ഒരു കുക്കിംഗ് വ്ളോഗല്ല ഇന്ന് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രേസ്യ വൃദ്ധസ്ഥാനത്തിലെ അന്തേവാസികളുടെ കൂടെ ഞാൻ ഒരു ദിവസം അവരുടെ കൂട്ടത്തിൽ നിന്ന് കാര്യം ചോദിച്ചാൽ അപ്പം വിചാരിക്കുക അതെന്താണ് ഞാൻ ഇവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനിയൻ്റെ ഓർമ്മ ദിവസമാണ്. ഇന്ന് മരിച്ചിട്ട് ഇന്നത്തെ ഓർമ്മ ദിവസമാണ്. അത് കാരണം എനിക്ക് അവരുടെ കൂട്ടത്തിൽ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കൂടെ ഒരു ദിവസം നിൽക്കണമെന്നായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ കൊറോണയും പ്രശ്നങ്ങളും കാരണം നമുക്ക് അതിന് സാധിക്കത്തില്ല. അതിനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് അവരുടെ കൂട്ടത്തിൽ ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങളും അവരെങ്ങനെയാണ് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുവന്നത്, കാര്യം വെച്ചാൽ നമ്മളൊക്കെ പുറമേ നിൽക്കുമ്പോൾ നമുക്കറിയില്ല നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരാൾക്കാർ ഉണ്ടോ എന്ന് നമ്മൾ ഒരു ദിവസം പോലും ചിന്തിക്കാറില്ല. അപ്പം നമ്മൾ അവരുടെ ജീവിതം എന്താണെന്ന് നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് വിജയ അമ്മയുമായിട്ടാണ് സംസാരിക്കുന്നത്. അമ്മേ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു ദിവസം എന്തൊക്കെയാണ് ഇവിടുത്തെ? കാലത്തെ ഞങ്ങൾ എഴുന്നേറ്റ് ബാത്റൂം പോയിട്ട് കൈകാലം മുഴുവൻ കഴിഞ്ഞ് വരും. ഇപ്പോൾ കാലത്തെ കുളിക്കണ ആൾക്കാരുടെ വിളക്കത്തിക്കും, ഞങ്ങൾ കട വെക്കും, നാമം ചൊല്ലും. അത് കഴിഞ്ഞ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുളിക്കാനൊക്കെ പോകണത്. കുളിച്ച് കഴിഞ്ഞിട്ട് വന്ന് വന്നിരിക്കും ഞങ്ങൾ നാമം ചൊല്ലുന്ന ആൾക്കാർ ബുക്കിടെ നാമൊക്കെ ചൊല്ലും. അത് കഴിഞ്ഞാൽ ഒരു 9:30 ആകുമ്പോൾ ഭക്ഷണം, 9:30 ഭക്ഷണം വരും. അത് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന നേരം വല്ലപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചങ്ങ ചോദിക്കും, അടുക്കളയിൽ പോട്ട് എന്തെങ്കിലും അറിയാനുണ്ടാവുന്നു, അങ്ങനെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാകുമ്പോൾ ഭക്ഷണം, പിന്നെ കുറച്ച് നേരം പോയി കിടക്കും. എല്ലാവരും കിടക്കൂല, 3-4 പേര് ഞാൻ പോയി കിടക്കും, 3-4 പേര് ചെന്ന് കിടക്കും. അതിനകത്ത് തുണി ഉണക്കാനുള്ള ആൾക്കാർ തുണി മറിച്ചിടുന്ന ഉണക്കലൊക്കെയാണ്. അത് കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ ചായ, പിന്നെ 6 മണിയാകുമ്പോൾ പിന്നെ ടീ വെക്കും, 3-3:30 ആകുമ്പോൾ ടീ വെക്കും. എല്ലാവരും വരും നിങ്ങളുടെ. അത് കഴിഞ്ഞാൽ വെച്ചാൽ 6 മണി വരെ ടീ വെക്കും, പിന്നെ 6 മണിയായാൽ പിന്നെ വിളക്കത്തിക്കും, നാമം ചൊല്ലുമ്പോൾ റിക്കാർഡ് വെക്കും. പിന്നെ 7 മണിയാകുമ്പോൾ ഉണ്ടാവും ടീ വെക്കും, ചീരടക്കൊക്കെ കാണും. പിന്നെ ഒരു 7:30-8 മണിക്കുള്ളിൽ കഞ്ഞി രാത്രി ഭക്ഷണം. അത് കഴിഞ്ഞാൽ ടി വി കാണേണ്ട ആൾക്കാർ ടി വി കാണും, പോയി ഉറങ്ങേണ്ട ആൾക്കാർ ഉറങ്ങും. ഞങ്ങളൊക്കെ ടി വിയൊക്കെ കണ്ട് 9 മണിക്ക് സീരിയലൊക്കെ കണ്ട് 9 മണിക്ക് ശേഷം 9:30 ശേഷം ഞങ്ങൾ പോയി കിടക്കാം. ഇവിടെ എത്തിപ്പെട്ട സാഹചര്യം എങ്ങനെയാണ്? അതെ, എൻ്റെ കാൽമുട്ടും തേയ്മാനുമാണ്, പണിയൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഉണ്ടാവും ആദ്യം ഒരു കാലം തേയ്മ, ഞാൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ട ഒരു കാലം തേയ്മാനും കണ്ട എല്ലാം തേയ്മാനുമാണ്. അല്ലെങ്കിൽ 2 കൊല്ലം പോയപ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് പണിക്ക് എടുക്കുമായിരുന്നു. പിന്നെ 2-ാമതും ഈ കാലിന് 2-ാമതും തേയ്മാനും വന്ന്, തേയ്മാന്ന് പറഞ്ഞാൽ കൂടി വരണേ. ഇപ്പോൾ കാലം കണ്ട നീരൊക്കെ ഇറങ്ങണം, കണ്ട മരുന്ന് കൊടുക്കണ്ട, മരുന്ന് കഴിക്കണ്ട്, ഇനി അതൊരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന്, വാടക വീടായിരുന്നു, പണി എടുക്കാൻ പറ്റില്ല. കൊച്ചിയിലാകുമ്പോൾ വാടകയൊക്കെ അറിയാമല്ലോ, ഏറ്റവും കുറവ് 5-8, 10 ഒക്കെയാണ് അഡ്വാൻസ് കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് വീട്ടിൽ അത് കൊടുക്കാൻ പറ്റണില്ല. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ അവിടെ കൺസൾട്ടുണ്ട്, സാമളാസ് പ്രഭു എന്ന് പറഞ്ഞ കൺസൾട്ടുണ്ട് ഞങ്ങളുടെ അവിടെ. അവർ ചെന്ന് പറഞ്ഞു, അവർക്കറിയാം എന്നെക്കുറിച്ച് അറിയപ്പെടുന്ന, അവർക്കറിയാം ഞാൻ അവർ ഭയങ്കര ടച്ചാൻ പണ്ട് പോകുന്ന 10-ാമത് ഞങ്ങൾ BJP ആൾക്കാരാണ്, ഞങ്ങൾ പ്രവർത്തനത്തിനൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നെക്കുറിച്ച് അവർക്കറിയാം പണ്ട് മുതൽക്ക്, എന്ത് കാര്യത്തിന് വിളിച്ചാൽ വരും, ആര് വിളിച്ചാലും ഏത് സമയത്തും വരും. കൺസൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, നേർമ്പളത്താൽ നടക്കാനിരിക്കും, വരും അറിഞ്ഞ എന്ത് പറഞ്ഞാൽ ഏത് സമയത്തും വരും, അങ്ങനത്തെ ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് 50 വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക ചേച്ചിയും വരാറുണ്ട്, ഞാനും പോകാറുണ്ട്. സാഹചര്യങ്ങളൊക്കെ പറഞ്ഞവരടുത്ത് വേറെ പറഞ്ഞ ഏത് സമയത്ത് പോകണമെന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, അവിടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്കത് അധികം ദൂരെ തൊട്ടടുത്താണ് ചെന്ന് പറഞ്ഞു. ഉച്ചേ ദിവസം അവരിവിടെ നിന്ന് കൊണ്ടാക്കി, അവരുടെ കാറിലൂടെ കൊണ്ടുവന്നാക്കി കൺസിലർ. അങ്ങനെയിപ്പോൾ 4 കൊല്ലമായി, ഇവിടെ 3 കൊല്ലമായി. ഡിസംബർ നവംബർ വീട്ടിലുണ്ടായിരുന്നു. കല്യാണം കഴിച്ച ഭർത്താവ് ഒരു ഇളയ കൊച്ചിന് ഒരു വയസ്സുള്ളപ്പോൾ ഞങ്ങൾക്ക് ചായ കച്ചവടമായിരുന്നു, വണ്ടിയിൽ ചായ കച്ചവടം, തൊട്ടടുത്ത് ബാങ്ക് ഉണ്ട്, കടകളൊക്കെ ചായ കൊടുക്കുമായിരുന്നു. കുറേ കണക്കറുണ്ടാ, വിദ്യാഭ്യാസവും ഇല്ല, അപ്പോൾ ആൾക്കാരൊക്കെ പറ്റിക്കും.
പലിശക്ക് പൈസ എടുത്ത് ലാസ്റ്റ് കൊടുക്കാണ്ടാകുമ്പോൾ ആൾ മുങ്ങി. അപ്പോൾ ഇളയൊക്കെ വെച്ചിരുന്ന ഒരു പൈസ, പിന്നെ ആ കച്ചവടം നോക്കി ഞാൻ എടുത്ത്. അത് കഴിഞ്ഞ് ബാങ്കിൽ ചായ കൊടുക്കണം, കടകളിൽ അടിക്കൽ അടിക്കണ പണിയുണ്ടായിരുന്നു, ചായ കൊടുക്കണം. പിന്നെ തൊട്ടടുത്തുള്ള കടകളൊക്കെ ചായ കൊടുക്കണം, വണ്ടി കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ഈ കാരണം ബുദ്ധിമുട്ടായത് പിന്നെയാണ് ബുദ്ധിമുട്ടായത്. മക്കൾ വലുതായി. ഇപ്പോൾ ഇളവിനിപ്പോൾ ഞാൻ 81 ആകുമ്പോൾ ഇപ്പോൾ 40 വയസ്സായി. 40 കഴിഞ്ഞ് 82 ആകുമ്പോൾ 22 ആകുമ്പോൾ 40 വയസ്സാകും. അവരൊക്കെ വിളിക്കുമോ? ഒന്നുമില്ല. രണ്ട് പേരും കുടിയന്മാരാണ്. വീട്ടിൽ 10 വയസ്സ് കൊടുക്കില്ല, വീട്ടിൽ ബഹളം വെക്കും. രണ്ട് പേരും കുടിച്ചിട്ട് ഇളവൻ 3 കൊല്ലം ഒരു പെണ്ണിൻ്റെ കൂടെ നടന്ന് കല്യാണം കഴിച്ച്. കല്യാണം അവിടെ കുറ്റമല്ല. എന്നാലും അവർ 4 കൊല്ലം അവനെ കൊണ്ട് നടന്ന്. എവിടെ വീണാനും കൊണ്ടാണ് കൊണ്ട് എൻ്റെ പൈസ സ്വർണം. ഞാൻ പൈസ സമ്പാദിച്ചതാണ്, കച്ചവടം കൊണ്ട് സുഖമായിട്ട് ജീവിച്ചതാണ്, പൈസ സമ്പാദിച്ചതാണ്. എൻ്റെ എല്ലാം തീർത്ത്, അവളുടെ എല്ലാം തീർത്ത്. ലാസ്റ്റ് നാട്ടുകാരും വീട്ടുകാരും വന്നവരെ കൊണ്ടുപോയി, അവളെ കൊണ്ടുപോയി. പിന്നെ ഒരു മാസം കൂടി ഞാൻ താമസിച്ച് സംബന്ധിച്ച് പറഞ്ഞിട്ട് നോക്കാം, നന്നാണ് നോക്കാന്ന് പറഞ്ഞു. അവനെ ഒരു പ്രയോജനമില്ല. ഇവിടെ വന്നിട്ട് അമ്മ 4 വർഷമായി. 3 വർഷമാകും. 3 വർഷമാകും. ഈ നവംബർ 7 മൂന്ന് വർഷമാകും വന്നിട്ട്. അതൊരു കുറവ്, സുഖമാണ്, ഹാപ്പിയാണ്. അതൊന്നുമില്ല, തലവേദനയൊന്നുമില്ല. വീട്ടിലാകുമ്പോൾ എപ്പോഴും തലപിടുത്താൻ ബഹളം, അമ്മയെ തല്ലും. നാട് മുഴുക്കൻ കടം മേടിച്ചിട്ട് ആൾക്കാരൊക്കെ വീടിന് ബാധിക്കൽ വരും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ അമ്മ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ വചനയൊക്കെ പാടുന്നത്. അമ്മ ഒരു പാട്ട് പഠിക്കാമേ? അമ്പലത്തിൽ പാടണം, എന്തെങ്കിലും പാടാം. അതാണ്ട് ഈ സിനിമ പാടണം കേൾക്കും. ഭജ മന ശ്യാമ ഭജോ മുരളി ഗോപാല ഭജോ നന്ദ കേലാല ഭജോ രാധേ. ഭജ മന ശ്യാമ ഭജോ മുരളി ഗോപാല ഭജോ നന്ദ കേലാല ഭജോ രാധേ. ഗിരിധര ഗോപാല മധുരനാഥ, ഗിരിധര ഗോപാല മധുരനാഥ, കമലനയന ഹേ കൈവല്യദാമ, കമലനയന ഹേ കൈവല്യദാമ. ഭജ മന ശ്യാമ ഭജോ മുരളി ഗോപാല ഭജോ നന്ദ കേലാല ഭജോ രാധേ, നന്ദ കേലാല ഭജോ. കഴിഞ്ഞു. ഇനിയുണ്ടോ? ഇനിയൊന്നുമില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടും ഓർത്തെടുക്കണമൊക്കെ ഉണ്ട്. ഹേ മാധവ യദുനന്ദന മനമോഹന ഹേ മധുസൂദന, ഹേ മാധവ യദുനന്ദന മനമോഹന ഹേ മധുസൂദന, ജനാർജന രാധാജീവന ഗോപാലന ഗോപീരഞ്ജന, ജനാർജന രാധാജീവന ഗോപാലന ഗോപീരഞ്ജന. അമ്മ എവിടുന്ന? ഇവിടെ തന്നെ. ഇത് തന്നെ മോളെ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, എനിക്കറിയില്ല. അമ്മയാണ് ആദ്യം വന്നത് ഇവിടെ ആണല്ലേ. ആ അന്നപൂർണി അമ്മയുടെ പേരോ? അൽഫോൻസ. അൽഫോൺസ എന്നൊരു പാട്ട് പാടിക്കാം. ഇപ്പൊ പാട്ട് പറഞ്ഞല്ലേ, നോക്കട്ടെ. വിണ്ണിലോളി വാവ മഞ്ജുളാബതൂകി മന്ദമൂടിവ, വിണ്ണിലവിവ വിണ്ണിലോടിവ മഞ്ജുളാബതൂകി മന്ദമൂടിവ. സുന്ദര സയന മീദിനത്തിൽ എല്ലാം ശുഭമായി തീരുവാൻ, സുന്ദര സയന്ന മീദിനത്തിൽ
എല്ലാം ശുഭമായി തീരുവാൻ ഏകുക നിൻ കൃപവീജികൾ ഏകുക നിൻ കൃപവീജികൾ ഏഴരാം ഞങ്ങളിലെന്നുമെന്നും ഏഴരാം ഞങ്ങളിലെന്നുമെന്നും മതി. മേലെ പടിഞ്ഞാറ് സൂര്യൻ താഴെ മറയുന്ന സൂര്യൻ ഇത്തറ ഇത്തറ വാട്ടില് തട്ടിക്കളിക്കുന്ന പൊൻ സൂര്യൻ തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ. ഇപ്പൊ നമുക്കിനി അടുത്ത ആളിനെ പരിചയപ്പെടാവേ. അമ്മയുടെ പേരെന്തുവാ? പേരെന്തുവാ? പേര് ശാന്തകുമാരി. അമ്മക്ക് പാട്ട് പാടാൻ അറിയത്തില്ലേ? പാട്ട് പാടു, പാട്ട് 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 പാടിക്കേ. ഒരു പാട്ട് പാട്. പാട്ട്. ഓ മന കൈയിലൊലി വിലകൊമ്പുമൈ ഓ ശാന പെരുന്നാള് വന്നു ഓ ശാന പെരുന്നാള് വന്നു ഓമന കൈയിലൊളി വിലകൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു ഓശാന പെരുന്നാളു വന്നു കുരിശു വരയ്ക്കുമ്പോൾ കുമ്പചരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ കുരിശു വരയ്ക്കുമ്പോൾ കുരിശു വരയ്ക്കുമ്പോൾ ചാത്തോട് പോയി കുംഭസാരിക്കുമ്പോൾ 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 കുർബാന കൈക്കൊള്ളുമ്പോൾ പരിശുദ്ധ കന്യാമാറിയമേ ഇൻ തുണയായിരിക്കേണമേ ഇന്നും തുണയായിരിക്കേണമേ ഓമന കൈയിലൊലി വിലകൊമ്പുമായി ഓശാന പെരുന്നാള് വന്നു ഓശാന പെരുന്നാള് വന്നു. അമ്മ ഇപ്പോൾ കലാഭവമണിയുടെ നാടൻപാട്ടിൻ്റെ ആളാണ്. മണിച്ചേട്ടൻ്റെ പാട്ട് നാടൻപാട്ട് ഇപ്പോൾ പാടും. അപ്പരലിപ്പരല് പരല് പൂവാലിപ്പരല് വരല് ഇന്നലി നേരത്തി പരല് വെള്ളത്തിലോടണല്ലോ അപ്പരലിപ്പരല് പരല് പൂവാലിപ്പരല് വരല് ഇന്നലി നേരത്തി പരല് വെള്ളത്തിലോടണല്ലോ പുത്തനിടിയും വെട്ടി മഴയുടെ ശക്തിയും വരുത്തെ എൻ്റെ മൂകെട്ടുകൾ പൊട്ടിത്തകർന്നു വയലിൻ്റെ തട്ടുകളൊപ്പമായി പുത്തനിടിയും വെട്ടി മഴയുടെ ശക്തിയും വരുത്തേ എൻ്റെ മൂകെട്ടുകൾ പൊട്ടിത്തകർന്നു വയലിൻ്റെ തട്ടുകളൊപ്പമായി ആകാശവീതി തോറും കരഞ്ഞിത ആനന്ദ ചെമ്പരുന്ത് പറക്കണു വട്ടം കറങ്ങി വന്ന് വയലിലെ പുള്ളിപ്പരലുകൊട്ട ആകാശവീതി തോറും കരഞ്ഞിത ആനന്ദ ചെമ്പരുന്ത് പറക്കണ് വട്ടം കറങ്ങി വന്ന് വയലിലെ പുള്ളിപ്പരലുകൊട്ട അപ്പരലിപ്പരല് പരല് പൂവാലിപ്പരല് പരല് ഇന്നലി നേരത്തി പരല് വെള്ളത്തിലോടണല്ലോ വെള്ളപ്പരപ്പിൽ കണ്ട പരല് തുള്ളിക്കളിച്ചൊരുങ്ങി നിരന്ന് വീശും വലയിലെല്ലാം നിറഞ്ഞു തൂവെള്ളിപ്പൂ പരല്
അന്ന് വയലിലെല്ലാം പരലിൻ്റെ തുള്ളിക്കളി തുടങ്ങി. അന്നേരം ചെമ്മാനം കണ്ടിറങ്ങി പുതുനിര ചെമ്പുള്ളിച്ചം പരുന്ന്. ആ പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലി നേരത്തി പരല് വെള്ളത്തിലോടണല്ലോ. അടിപൊളി കേട്ടോ. എൻ്റെ പേര് എലീന. ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ട്രഷററാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ട്, ഗോപാലകൃഷ്ണൻ. അദ്ദേഹമാണ് ഇതിൻ്റെ മാനേജിങ് ട്രസ്റ്റി. ഞങ്ങൾ രണ്ടുപേരുമാണ് ഇത് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങളുടെ പുറയിൽ ഞങ്ങൾ മാത്രമല്ല, ട്രസ്റ്റിൻ്റെ ചെയർമാനുണ്ട്, മറ്റ് കമ്മിറ്റി മെമ്പേഴ്സ്, വൈസ് ചെയർമാൻ, അങ്ങനെ ഒരു എട്ടോളം ട്രസ്റ്റ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണയുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ പ്രധാനമായിട്ട് ഞങ്ങളിവിടെ താമസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തന്നെയാണ് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടെ ഉള്ള എന്ന് പറഞ്ഞാൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അവരെല്ലാവരും തന്നെ നല്ല പ്രായമുള്ളവരാണ്. അപ്പോൾ മറ്റു പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള അമ്മമാരൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ അവർ അഡ്മിഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അവിവാഹിതരായിട്ടുള്ള അമ്മമാർ, പിന്നെ വിവാഹം കഴിച്ച് മക്കളില്ലാത്തവർ, പിന്നെ മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ ഒട്ടും നോക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ മക്കൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വ്യക്തമായ രേഖകളോടുകൂടിയാണ് ഈ അമ്മമാരെ നമ്മളിവിടെ എടുക്കുന്നത്. അതായത് ഒന്നില്ലെങ്കിൽ ഇവരുടെ അടുത്ത അല്ലെങ്കിൽ അകന്ന ഏതെങ്കിലും ബന്ധുക്കളുടെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവരുടെ വ്യക്തമായ രേഖകൾ, ID പ്രൂഫ് എല്ലാം കൃത്യമായിരിക്കണം. അതുപോലെ പഞ്ചായത്ത് അധികാരികളുടെ പിന്തുണ ലെറ്റർ, റെക്കമെൻഡേഷൻ ലെറ്റർ, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു എന്തെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടാവണം. അപ്പോൾ ഇത്രയും രേഖകളോടുകൂടി, ഉത്തരവാദിത്തത്തോടുകൂടി, വളരെയധികം റെസ്പോൺസിബിലിറ്റി, എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയറായ ഒരു അമ്മയാണ് നമ്മളിപ്പോൾ ഇവിടെ അഡ്മിഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ചേച്ചിയോട് ചോദിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് എങ്ങനെ നടത്തുന്ന ഒരു സ്ഥാപനമാണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ഇത് വാടക കെട്ടിടമാണ് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു, അതൊന്ന് വിശദമായിട്ട് പറയുമോ? ഞാൻ ഇതിപ്പോൾ പറഞ്ഞല്ലോ, ഇതിപ്പോൾ 8 വർഷത്തോളമായി നമ്മൾ സ്ഥാപനം തുടങ്ങിയിട്ട്. തുടങ്ങി അന്ന് മുതൽ നമ്മൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ തന്നെ ഇപ്പോൾ 2-3 സ്ഥലങ്ങൾ മാറി. ഇപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറ അടുത്ത് തന്നെ പുതിയകാവിൽ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 4 വർഷത്തോളമായി. ഇപ്പോഴും വാടകയ്ക്ക് തന്നെയാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം യാഥാർത്ഥ്യമാക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അതിന് സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങിക്കണം എന്നുള്ള ഒരു, അതിനുള്ള ഒരു ധനശേഖരണം നടത്താനൊക്കെയുള്ള പ്ലാനിങ്ങിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ 7-ാമത്തെ വാർഷികം ആഘോഷത്തിന് ഞങ്ങൾ തുടക്കമൊക്കെ കുറിച്ചു. കുമ്മനം രാജശേഖരൻ സാറാണ് വന്ന് ഉദ്ഘാടനമൊക്കെ നടത്തിയത്. പക്ഷേ അതിനുശേഷം അടുത്ത മാസം മുതൽ തന്നെ നമുക്ക് കോവിഡ് പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ അതോടുകൂടി അത് അവിടെ അവസാനിച്ച പോലെയാണ്. എന്നാൽ ഞങ്ങളിപ്പോൾ വീണ്ടും അതൊന്ന് കൊടി തട്ടിയൊക്കെ എടുത്ത് ഞങ്ങളുടെ, നമ്മൾക്ക് എന്തായാലും ഒരു വാടക കൊടുക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ഭീമമായിട്ടുള്ളൊരു വാടകയാണ്. നമ്മൾക്കൊണ്ട് ഇപ്പോൾ അത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു ഭൂമി കണ്ടെത്തണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളുടെ പ്രയത്നം വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. തുടക്കം വീണ്ടും ഇതായി ചെയ്യാണ്, അല്ലെങ്കിൽ ഇനിയും പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോൾ നിങ്ങൾക്ക് വെളിയിൽ നിന്നുള്ള സഹായങ്ങളുണ്ടോ, അതോ നിങ്ങൾ സ്വന്തമായിട്ട് വെളിയിൽ നിന്നുള്ള സഹായങ്ങൾ ഇല്ലെങ്കിലും കയ്യിൽ നിന്നാണോ ഈ അമ്മമാരെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? വെളിയിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഫോറിൻ ആണ് ഉദ്ദേശിച്ച, ഫോറിൻ ഫണ്ട് ആണ് ഉദ്ദേശിച്ചെങ്കിൽ. ഇപ്പം നിങ്ങളല്ലാണ്ട് വെളിയിൽ നിന്ന് ഇപ്പോൾ ഒരാൾ ഇപ്പം വന്ന് പറയുകയാണ് ഞാൻ ഇങ്ങനെ സഹായിക്കാം അല്ലെ മന്ത്ലി ഇങ്ങനെ തരാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ടോ? നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ എല്ലാവരും സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ കുറവാണ്. എന്നാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് തൃപ്പൂണിത്തുറയോ അല്ലാതെയും. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഇപ്പോൾ ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു വാടകയാണെന്ന് പറഞ്ഞല്ലോ, വാടക തന്നെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഇവരുടെ മറ്റ് ദൈനംദിന ചിലവുകൾ, അപ്പോൾ അതെല്ലാം ചിലപ്പോൾ എല്ലാ മാസവും ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ വാടക തന്നെ നമുക്ക് വളരെ പരിങ്ങലിലാണ്. പിന്നെ ഇവരുടെ മെഡിക്കൽ ആവശ്യങ്ങൾ, ദൈനംദിന നിത്യ ചിലവുകൾ, ഇതെല്ലാം കൂടെ വരുമ്പോൾ വലിയൊരു തുക തന്നെയാണ്. അപ്പോൾ അത് തന്നെ കണ്ടെത്തി എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കുറേയൊക്കെ എന്താ പറയുക, ഇപ്പോൾ പബ്ലിക് സപ്പോർട്ടാണ് കൂടുതൽ. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്ന ഒരു പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഇവിടെ എന്താ നിങ്ങളുടെയൊക്കെ വീടുകളിൽ വരുന്ന ആഘോഷങ്ങളുണ്ടല്ലോ,
വെഡിങ് ആനിവേഴ്സറി, കുട്ടിയുടെ പിറന്നാൾ, അച്ഛൻ അമ്മയൊക്കെ മരിച്ചതിൻ്റെ ഓർമ്മ ദിവസം, അപ്പോൾ അതൊക്കെ ഇവിടെ ഈ സ്ഥാപനത്തിൽ വെച്ച് നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ അതിന് നമ്മൾ ഒരു 3500 രൂപയാണ് അതിന് നമ്മളിവിടെ ചാർജ് പറയുന്നത്. അതിവിടെ അടച്ചാൽ ചെറിയ രീതിയിൽ സദ്യയായിട്ടൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് ഇവിടെ തന്നെ ഇവരോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് അതാണ് ഞങ്ങളുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത്. അതാണ് പിന്നെ ആളുകൾ ചിലവർ മെഡിസിൻ വാങ്ങിക്കാനൊക്കെ ആയിട്ടുള്ള സഹായങ്ങൾ ചെയ്ത് തരാറുണ്ട്. പിന്നെ ഓരോ എന്താ പറയുക, പ്രൊവിഷൻ സാധനങ്ങൾ, അരി, പച്ചക്കറി അങ്ങനെയൊക്കെ എത്തിച്ചു തരുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ 100 ആളുകളുടെ സഹായം കൊണ്ടാണ് ഇത് ഇന്ന് വരെ നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ പുതിയൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പാലിയേറ്റീവ് കെയർ, അതുമുണ്ട്. അപ്പോൾ അതൊരു 1100 വീടുകളിൽ ഞങ്ങൾ തന്നെ പോകുന്നുണ്ട്. ഇവിടെ തൃപ്പൂണിത്തുറ ഭാഗത്തൊക്കെ 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലുള്ള എല്ലാ വീടുകളിലും നമ്മുടെ ടീം പോകുന്നുണ്ട്, നേഴ്സ് വോളണ്ടിയേഴ്സൊക്കെ ആയിട്ട്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഇപ്പോഴത്തേക്കൊപ്പം പോകൽ കുറവാണ്. അപ്പോൾ ആ വീടുകളിലൊക്കെ ഞങ്ങൾ പോയിട്ട് അവർക്ക് വേണ്ട ചികിത്സാ സഹായങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ധനസഹായമല്ല, പ്രത്യേകിച്ച് എന്താ പറയുക, ബി പി ഷുഗർ നോക്കും, പിന്നെ അവർക്ക് വീൽ ചെയർ, കട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അവർക്ക് പാമ്പേഴ്സ് അങ്ങനെയൊക്കെ കൊടുക്കും, എത്തിച്ചു കൊടുക്കും. അപ്പോൾ അത് ഞങ്ങൾക്ക് ഓരോരുത്തർ എത്തിച്ച് ഇവിടെ തരും, അത് തന്നെ ഞങ്ങൾ അവർക്ക് കൊടുക്കും. അപ്പോൾ കട്ടിൽ, ഹോസ്പിറ്റൽ കട്ടിലൊക്കെ ആവശ്യം വരുന്ന വീടുകളൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഞങ്ങളത് ഇവിടെ എത്തിച്ചു തരും. ഞങ്ങളത് സൗജന്യമായിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കും, അവരുടെ ഉപയോഗം കഴിയുമ്പോൾ അത് അവർ ഞങ്ങൾക്ക് തിരിച്ചു തരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രളയത്തിൻ്റെ സമയത്തും വിഷു അങ്ങനെ ഉത്സവ ആഘോഷ സമയത്തൊക്കെ ഞങ്ങൾ അതുപോലെ ഈ പാവപ്പെട്ട വീടുകളിൽ കിറ്റുകളൊക്കെ ആയിട്ടൊക്കെ ഭക്ഷണ സാധനങ്ങൾ കിറ്റായിട്ടൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ പറഞ്ഞ പാലിയേറ്റീവ് കെയറിന് പോകുന്ന വീടുകളിലും പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർക്കും പഠനോപകരണങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ ട്രഷററായ ലീന ചേച്ചി പറഞ്ഞത് നിങ്ങളെല്ലാ വ്യൂവേഴ്സും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക, പിന്നീട് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുക. എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവരും മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. കാരണം ചോദിച്ചാൽ ഇപ്പം എന്നെ കഴിയുന്ന ഒരു സഹായമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അത് തിരിച്ചും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെയുള്ള അമ്മമാർക്ക് അല്ലെങ്കിൽ ഇത് നടത്തി കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക.
ഇവിടെയുള്ള അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കണ്ടല്ലോ, നിഷ്കളങ്കത ആണ് അവരുടെ മുഖത്തുള്ളത്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് എനിക്ക് വിഷമം വന്നു. ഞാൻ നമ്മൾ കുഞ്ഞുങ്ങളും എല്ലാവരുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വീടിനെ അവർക്ക് ഓർമ്മ വരികയാണ് കുഞ്ഞുങ്ങളെ കാണുമ്പം. മെയിനായിട്ട് നമ്മളൊരാൾ വന്ന് അവരുടെ കൂടെ ഒരാൾ ഫുഡ് കഴിച്ചിട്ട് പോകുന്നല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരുടെ കണ്ണിലുണ്ടാകുന്നത് എൻ്റെ കുഞ്ഞുങ്ങളല്ലേ എൻ്റെ വീട്ടുകാരെന്നുള്ള ഒരു ഒരു വിഷമതയും ഒരു ആകാംക്ഷയാണ് അവരുടെ കണ്ണിലുള്ളത്. അത് ശരിക്കും ഞാനിന്ന് കണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് മാക്സിമം ഈ അമ്മമാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുക, പിന്നെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, അതുപോലെ തന്നെ ഈ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇത് വാടകയ്ക്ക് എടുത്ത കെട്ടിടമാണ്, അതെങ്ങനെയെങ്കിലും അവർക്ക് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഇതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ച് നല്ല രീതിയിൽ ആ അമ്മമാരെ ഇപ്പം അവരുടെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അതിനെ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ള ഒരു മാനസികാവസ്ഥയല്ല ഇങ്ങനെയുള്ള അമ്മമാരെ എടുത്ത് പരിചരിക്കുക, അമ്മമാരെ കൂടെ നിർത്തുക. അപ്പം മക്കളുണ്ടായിട്ട് പോലും അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ആക്കുക എന്ന് പറയുമ്പം അതൊക്കെ നമ്മൾ ശരിക്കും നേരിട്ട് കാണുമ്പം ഭയങ്കരമായിട്ട് മനസ്സിലൊരു വിഷമവും യോ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാകുന്ന ഒരു സാഹചര്യം എനിക്കിവിടെ ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു മാനസികാവസ്ഥയാണ് നിങ്ങളിലേക്ക് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ നമ്പരും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക. ഈ അമ്മമാർക്ക് വേണ്ടുന്ന പിന്തുണ, സപ്പോർട്ട്, എന്താ പറയുന്നത്, സഹായങ്ങളെ എത്തിച്ചു കൊടുക്കുക.